വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. വ്ളോഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതിലൊരു ട്രാവലിംഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, കൂടാതെ ഒരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല വെജിറ്റബിൾ പാസ്തയുടെ റെസിപ്പിയും, പിന്നെ അത് കഴിഞ്ഞിട്ട് പിള്ളേരെയായിട്ട് അൽ നമൻ ബർഖ സൂവിലോട്ട് ഒരു കൊച്ചു യാത്ര. നേരത്തെയും പിള്ളേരെയായിട്ട് ഞങ്ങൾ സൂയിൽ പോയിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴാണ് അക്കുമോന് അനിമൽസ് എന്തുവാണ് അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ അവിടെ ഒരു നല്ല കൊച്ചു വിശേഷവും ഉണ്ട്, അപ്പോൾ നമുക്ക് അതിനേക്ക് കാണണ്ടേ? അപ്പം വേഗം ഈ വെജിറ്റബിൾ പാസ്തയുടെ റെസിപ്പി കണ്ടിട്ട് നമുക്ക് അൽനമൻ സൂയിലോട്ട് പോകാം. അപ്പം നമ്മുടെ റെസിപ്പി തുടങ്ങിയാലോ. കണ്ടില്ലേ ഈ വട്ടത്തെ പാസ്തയുടെ ഷേപ്പ് നല്ല രസമില്ലേ? സ്റ്റാറ്, പൂക്കൾ, ഇലകൾ, അങ്ങനെ പല ടൈപ്പിൻ്റെ പാസ്തയുണ്ട്. ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ. ഞാനിവിടെ 3 കപ്പ് വെള്ളം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, 1.5 കപ്പ് പാസ്തയ്ക്ക് വേണ്ടി. അതിലോട്ട് 1 സ്പൂൺ ഉപ്പും 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലതായിട്ട് സോഫ്റ്റ് ആവണ വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ സമയത്ത് നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വെക്കാം. ഞാനിവിടെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞ് സവോള എടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാബേജും കുറച്ച് ബീൻസും. ദാ ഇവിടെ നമ്മുടെ പാസ്തയ്ക്ക് നല്ലതായിട്ട് സോഫ്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഞാനിവിടെ 3 ടീസ്പൂൺ എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ വെളുത്തുള്ളി നല്ല നൈസായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അത് 1-3 സെക്കൻഡ് സോട്ട് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബീൻസും ക്യാരറ്റും സവോളയും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇത് തക്കാളി നല്ല സോഫ്റ്റായിട്ട് മെൽറ്റ് ആവണ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ നല്ലതായിട്ട് സോഫ്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്യാപ്സിക്കമും ക്യാബേജും കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ക്യാബേജ് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീർ റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച പാസ്ത ചേർത്ത് കൊടുക്കാം. പാസ്ത ചേർത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എരിവിന് വേണ്ടി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഇറ്റാലിയൻ ഹെർബ്സ് ചേർത്ത് കൊടുക്കാം, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ടോട്ടലി ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ചേർക്കാതിരിക്കുക. അതൊക്കെ ചേർത്തതിന് ശേഷം ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്താ ഇവിടെ നമ്മുടെ ചൂട് ചൂട് വെജിറ്റബിൾ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് മേളിലോട്ട് കുറച്ച് ചീസും കൂടെ ഇട്ട് കൊടുത്ത് ചൂട് ചൂട് വെജിറ്റബിൾ പാസ്ത നിങ്ങളെ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്യുക. ഇത് കണ്ടില്ലേ, കാണാൻ നല്ല രസമില്ലേ? നല്ല കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾ പാസ്ത. പച്ചക്കറിയൊന്നും കഴിക്കാത്ത പിള്ളേർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു നോക്ക്, പിള്ളേർക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ രാവിലത്തെ നമ്മുടെ യാത്ര തുടങ്ങി. ഞങ്ങളൊരു മോർണിംഗ് 1:10 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞങ്ങളവിടെ എത്തിയപ്പോൾ അത്യാവശ്യത്തിന് നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അവിടെ ഒരു റഷും ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ അട്രാക്ഷൻ ഒരു പുതിയ ഗസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആയാളെ കാണാൻ വേണ്ടിയാണ് എല്ലാവരും വരുന്നത്. ഇതാണ് സൂയുടെ എൻട്രൻസ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവർ ഒരു കഫറ്റേരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ പ്ലേ സോൺ ഏരിയ ആണ്. പിള്ളേരെ കളിക്കാനും പിള്ളേരെ എൻഗേജ് ആക്കാനും നല്ലൊരു ഏരിയ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴാണ് അക്കുമോന് അനിമൽസും അനിമൽസിൻ്റെ പേരും കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവനൊരു ചേഞ്ചും അതുപോലെ തന്നെ ആ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ചെറിയ സൂ ആണിത്. പിള്ളേരുടെ സന്തോഷമല്ലേ നമുക്ക് വലിയത്. അപ്പോൾ പിള്ളേരുടെ കൂടെ ഇന്ന് നമ്മൾ സൂയിലെ ഒരു യാത്ര തുടങ്ങി. Thank you.
തുടക്കം തൊട്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു കൊച്ചു വിശേഷമുണ്ടെന്ന്? അത് ഇതാണ്, നമ്മുടെ ടൈഗറിന് ഇവിടെ കൊച്ചു രണ്ട് ഇരട്ട പിള്ളേരുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പിള്ളേരെ കാണാൻ വേണ്ടിയാണ് ഈ റഷ്. അപ്പം നമ്മളെല്ലാം സൂയിൽ പോകുമ്പോൾ വലിയ ടൈഗറിനെയൊക്കെ എല്ലാവരും കാണാറുണ്ട്. പക്ഷേ ഈ രണ്ട് കുട്ടികളെ കാണാൻ വേണ്ടിയാണ് ഇന്ന് എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. നല്ല രസമാണ്, രണ്ട് പേരുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.